ഹായ് ഹലോ വെൽക്കം ടു സിനി ഭാരത്. ബോളിവുഡ് സിനിമാ ലോകത്ത് സ്വന്തം താരമൂല്യം കൊണ്ട് ഒരു ചിത്രം വിജയിപ്പിക്കുവാൻ കഴിവുള്ള നടിയാണ് ദീപിക പദുക്കോൺ. എന്നാൽ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ദീപിക കേൾക്കേണ്ടി വരുന്നത്. ദീപികയും ഷാറൂഖും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പത്താൻ എന്ന സിനിമയുടെ ഒരു ഗാനരംഗമാണ് ദീപികയ്ക്ക് ഈ ഒരു ലേബൽ നേടിക്കൊടുത്തത് എന്ന് പറയണം. ചിത്രത്തിൻ്റെ പുറത്തു വന്ന ഒരു ഗാനരംഗത്തിൽ കാവി നിറത്തിലുള്ള ബിക്കിനി ധരിച്ചാണ് ദീപിക എത്തിയത് എന്നായിരുന്നു പലരെയും പ്രകോപിപ്പിച്ചത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാറൂഖ് ഖാൻ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുന്ന ചിത്രമാണ് പത്താൻ. ഈ ചിത്രം പ്രദർശിപ്പിക്കുവാൻ പോലും അനുവദിക്കില്ല എന്നാണ് ചിലർ പറയുന്നത്. വളരെയധികം പ്രതീക്ഷയുമായി എത്തിയ ചിത്രം തുടക്കത്തിൽ തന്നെ ബഹിഷ്കരണ ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനവും വസ്ത്രവും മാത്രമാണ് ഇതിന്റെ കാരണമായി മാറിയിരിക്കുന്നത് എന്നതാണ് സത്യം. ഈ ഗാനം റിലീസ് ചെയ്തപ്പോൾ വമ്പൻ ഗ്ലാമർ ലുക്കിലായിരുന്നു ദീപിക പദുക്കോൺ. ഗാനരംഗത്തിലെ ഒരു ഭാഗത്ത് കാവ്യ നിറത്തിലുള്ള ബിക്കിനിയാണ് ദീപിക ധരിച്ചിരുന്നത്. ഇതാണ് ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്വേഷത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. ഷാറൂഖിൻ്റെയും ദീപികയുടെയും ഒക്കെ കോലം കത്തിച്ചാണ് പലരും പ്രതിഷേധിച്ചത്. ഇതിൻ്റെ വീഡിയോകളും ട്വിറ്ററിലും മറ്റും പ്രചരിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തി എന്നും സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കരുതെന്നും ഒക്കെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. ഷാറൂഖ് ഖാൻ്റെയും ദീപികയുടെയും പുതിയൊരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഈ ഫോട്ടോ പങ്കുവച്ചത് എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. 2 കൈയിലെ നടുവിരൽ കാണിച്ചുകൊണ്ടാണ് ദീപിക ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചിത്രീകരണ വേളയ്ക്കിടയിൽ പകർത്തിയ ദീപികയുടെ ചിത്രമാണ് ഇത്. ഷാറൂഖും ദീപികയും ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണിത്. ചിത്രം പകർത്തിയതിന് കൈ ഉയർത്തി ലൈംഗിക ചേഷ്ട കാണിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ് ദീപിക ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ട പ്രകടമാക്കിയത്. ചിത്രത്തിലെ ഗാനരംഗം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ താരത്തിന്റെ ചില ബിക്കിനി ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന തരത്തിലായിരുന്നു താരം ഈ ഒരു ചിത്രം പങ്കുവച്ചത്. ഇപ്പോൾ വലിയ തോതിൽ വിവാദങ്ങൾ കനത്ത സാഹചര്യത്തിൽ ഒരു ചിത്രത്തിന് പ്രസക്തിയേറുന്നു എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും എത്താം. അതുവരെയും ബൈ ഫ്രം മനുഷ്യൻ.